അങ്ങനെ അംഗത്തെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒറ്റഘട്ടമായി ഏപ്രിൽ 6 തെരഞ്ഞെടുപ്പ്, മെയ് 2 വോട്ടെണ്ണൽ. പശ്ചിമബംഗാളിൽ 8 അസമിൽ 3 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രശ്നബാധിത മേഖലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കേന്ദ്രസേനയുടെ വിന്യാസത്തിൻ്റെ കൂടി പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ 8 തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമെടുക്കുന്നത്. അതേസമയം അത്രയേറെ സംഘർഷഭരിതമല്ലാത്ത അന്തരീക്ഷമുള്ളതുകൊണ്ട് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒറ്റഘട്ടമായി ഒരേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിൽ മാർച്ച് 12 വിജ്ഞാപനം വരുന്നത്. നാമനിർദ്ദേശ പത്രികകൾ അന്നു മുതൽ തന്നെ സമർപ്പിച്ചു തുടങ്ങാം. 19 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി, 20 സൂക്ഷ്മ പരിശോധന, 22 നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള തീയതി, അതിനുശേഷം ഏപ്രിൽ 6 വോട്ടെടുപ്പ്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം ആ കൊണ്ടുപിടിച്ച തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിക്കുകയാണ് എന്നർത്ഥം. അന്തരീക്ഷത്തിൽ വലിയ ചൂടുണ്ട്. ആ ചൂടിനെയൊക്കെ മറികടക്കുന്ന തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കണം. UDF യാത്ര പൂർത്തിയായിരിക്കുന്നു, LDF യാത്ര പൂർത്തിയായിരിക്കുന്നു, BJP യാത്ര അതിൻ്റെ പരിസമാപ്തിയോടടുക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സുരേന്ദ്രൻ്റെ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ആദ്യ സ്ഥാനാർത്ഥി പട്ടിക, അതായത് A-ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് കരുതുന്ന ഇടങ്ങളിലടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിടാനാകും എന്നാണ് BJP ഒരു പ്രതീക്ഷ. UDF ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമായ ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. PJ ജോസഫ് ഇതിനിടയിൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായതുകൊണ്ട് തന്നെ ആ ചർച്ച ഒന്ന് മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജോസഫുമായുള്ള ചർച്ച, അതാണ് യഥാർത്ഥത്തിൽ UDFന് ഇപ്പോൾ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഒറ്റ മാണി ഗ്രൂപ്പായിരുന്നു, ഒറ്റ കേരള കോൺഗ്രസ് ആയിരുന്നപ്പോൾ തങ്ങൾക്ക് കിട്ടിയിരുന്ന സീറ്റുകളെല്ലാം വേണം എന്നുള്ളൊരു നിലപാടിൽ ജോസഫ് ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ എത്ര സീറ്റുകൾ വരെ പരമാവധി നൽകാനാകും എന്ന് UDF പറയുന്നത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലപാടാണ് ജോസഫ് വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ കീറാമുട്ടി നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കലാണ് പ്രശ്നം. ഇപ്പോൾ ലീഗിൻ്റെ കാര്യത്തിലൊന്നും അത്ര വലിയ ഒരു പ്രശ്നം ഉണ്ടാകാനിടയില്ല. ലീഗും അങ്ങനെ ഒരു ഭയങ്കര സമ്മർദ്ദം ഈ സീറ്റുകളുടെ കാര്യത്തിൽ കൂടുതൽ വാങ്ങുന്ന കാര്യത്തിൽ ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം മാണി വിഭാഗവുമായിട്ടുള്ള ചർച്ചകൾ മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം അധികമായി സീറ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ CPM മത്സരിച്ചിരുന്നതും CPI മത്സരിച്ചിരുന്നതുമായിട്ടുള്ള സീറ്റുകൾ കണ്ടെത്തി കേരള കോൺഗ്രസ് വിഭാഗത്തിന് നൽകേണ്ടുന്നൊരവസ്ഥയുണ്ട്. അതോടൊപ്പം ജനതാദളിൽ UDFൽ നിന്ന് വന്ന ഒരു വിഭാഗം കൂടി ഉള്ളതുകൊണ്ട് അവർക്കും പുതുതായി സീറ്റുകൾ നൽകുക എന്നുള്ള ഒരു വലിയ ബാധ്യത LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ UDFന് പൊതുവേ സീറ്റുകൾ ധാരാളമായി അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെയാണെങ്കിൽ നിലവിൽ CPMഉം CPIയും മത്സരിച്ചിരുന്ന സീറ്റുകളിൽ നിന്ന് എടുത്തിട്ട് ഘടകകക്ഷിയായി വന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു പ്രതിസന്ധിയാണ് LDFനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അക്കാര്യത്തിൽ ഏകദേശ ധാരണകൾ, ഒന്നോ രണ്ടോ സീറ്റുകൾ ഒഴികെയുള്ളവയുടെ കാര്യത്തിൽ ഏകദേശ ധാരണകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇടത് ജനാധിപത്യ മുന്നണിയും വ്യക്തമാക്കുന്നത്. അവരും ഈ മാസത്തിൻ്റെ അവസാനം തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനാകും എന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ഈ ഒരാഴ്ച സ്ഥാനാർത്ഥി നിർണയവുമായിട്ടുള്ള സജീവമായ ചർച്ചകളാൽ മുഖരിതമായിരിക്കും കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളാവുക എന്നുള്ള അഭ്യൂഹങ്ങളും ആ പറയുന്ന വിവിധ തരത്തിലുള്ള ചർച്ചകളുമൊക്കെ ഇനി നീണ്ടു നിൽക്കുക ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. അധികം സമയമില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വളരെ പെട്ടെന്ന് മുന്നണികൾക്ക് കടക്കേണ്ടതായുണ്ട്.